ഇനി ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാം മൂന്ന് പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓരോരുത്തരും രണ്ട് പേരുകൾ വീതം പറഞ്ഞാൽ മതിയാകും കാരണ സഹിതം സായി ആ ഉറപ്പായിട്ടും ആ പവർ റൂമിലേക്ക് കയറിയിട്ട് ഭരിച്ചപ്പോൾ അടിപൊളിയായിട്ട് ആണ് പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ ക്യാപ്റ്റൻ ആകുമ്പോൾ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫർദർ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണണം സിജോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്യാപ്റ്റനായിട്ട് മുന്നേ ഫുൾ പുള്ളി പുള്ളിക്കാരനെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ പോയത് അപ്പോൾ ക്യാപ്റ്റനായി വരുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതെങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്ന അതുകൊണ്ട് ഒന്ന് ശരണ്യേച്ചി ചേച്ചി ഇത്രയും ആയിട്ട് ചേച്ചിൻ്റെ ക്യാപ്റ്റൻസി അത് ഇൻഡിവിജ്വലി ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ക്യാപ്റ്റൻസി അപ്പം ആ ഒരു കാര്യം ഇവിടെ ഇത്രയും നിന്നിട്ടും ആ ഒരു ചാൻസ് കിട്ടാത്ത ഒരാളാണ് ശരണ്യേച്ചി അതുകൊണ്ട് ആ ചാൻസ് ചേച്ചിക്ക് കിട്ടിയിട്ട് ചേച്ചി അത് എങ്ങനെ പെർഫോം ചെയ്യുന്ന കാണാനുള്ള ക്യൂരിയോസിറ്റിയെ കൊണ്ടാണ് ഞാൻ ചേച്ചിനെ പറയുന്നത് പിന്നെ ശ്രീരേഖച്ചി ശ്രീരേഖച്ചെ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ ചേച്ചിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് അതൊരു ഇൻ എന്താ പറയുക ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ഗെയിം ആയിട്ട് പോലും ചേച്ചിയുടെ ആ ഒരു പെർഫോമൻസ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലൈക്ക് ടോപ്പിൽ എത്തിച്ച മാതിരി എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഭിഷേകനാണ് ടാസ്ക് എല്ലാം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വന്നാലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതായത് ക്യാപ്റ്റനായിട്ടും ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് ഞാൻ സിജോയെ പറയുന്നു കാരണം സിജോ ക്യാപ്റ്റനായിട്ട് ഇവിടെ ചുമതല ഏറ്റതിന് ശേഷം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയ ഒരാളാണ് അപ്പോൾ സിജോയ്ക്ക് ആ രണ്ട് ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്റ്റനായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ സിജോയുടെ കഴിവുകളെല്ലാം പുറത്തേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ആൻഡ് സായി പറയുന്നു അപ്പൊ സായിയുടെ പവർ റൂമിൻ്റെ ഇത് നല്ലതായിരുന്നു അപ്പം പെർഫോമൻസ് നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇനി ക്യാപ്റ്റൻസിയിലും അവനെങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ പിന്നെ ഒന്ന് ഞാൻ ശ്രീരേഖ ചേച്ചി പറയും ശ്രീരേഖ ചേച്ചി കഴിഞ്ഞ ദിവസത്തെ നമുക്കറിയാം ഹോട്ടൽ പെർഫോമൻസിൽ ഭയങ്കരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇനി ചേച്ചി ക്യാപ്റ്റൻ കൂടായ അതെങ്ങനെ അതും മുമ്പോട്ട് കൊണ്ടുപോകുന്നു കാണാൻ ആഗ്രഹമുണ്ട് ചേച്ചിയാണ് കാരണം ചേച്ചി ചേച്ചിയുടെ ഇവിടെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഏത് ടാസ്കിലാണെങ്കിലും ചേച്ചി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണ് അതിനെങ്ങനെ ചേച്ചി മാനേജ് ചെയ്യും എങ്ങനെ സൂപ്പറായിട്ട് കൊണ്ടുപോകണം പോകും എന്ന് കാണാനുള്ള ഒരു കാണാനുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ശ്രീരേഖ ചേച്ചി നെക്സ്റ്റ് ശരണ്യ ആണ് ശരണ്യ ഇത് വന്നതിൽ ഇത്രയും നാളായിട്ട് ഫിസിക്കൽ ടാസ്കുകളെല്ലാം അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് എത്ര എങ്ങനെയൊക്കെ പൊരുതിയാലും ജയിക്കുന്ന ഒരാളാണ് ശരണ്യ ഈ ഒരു ഹൗസ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളതുപോലെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് കാണണം അതെന്ന് ഞാൻ എൻ്റെ ശ്രീരേഖ ശ്രീരേഖ ചേച്ചിയാണ് കാരണം ഇത്രയും നാളായിട്ട് ചേച്ചിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്യാപ്റ്റൻസീൻ്റെ കിട്ടിയിട്ടില്ല ചേച്ചീൻ്റെ ആ ക്വാളിറ്റി ക്യാപ്റ്റൻഷിപ്പിൻ്റെ ക്വാളിറ്റി കാണിക്കട്ടെ എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തത് ഞാൻ നന്ദന ചിരി ചിരിച്ചു കളിച്ച നന്ദന നല്ല ഏത് രീതി ഏത് വേയിൽ ക്യാപ്റ്റൻസി ചെയ്യുന്നു എന്നുള്ളത് കാണണം ചിരിച്ചോണ്ടാണോ സ്ട്രിക്റ്റായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യും ഇത്രയും പേരെ മിടുക്കിക്കുട്ടിയായിട്ട് ചെയ്യുന്ന കാണാൻ ആഗ്രഹമുണ്ട് സോ നന്ദന നന്ദനയ്ക്കാണ് നന്ദന ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ക്യാപ്റ്റൻസി കിട്ടുമ്പോൾ മെയിൻലി നന്ദനെ പല ആൾക്കാർ മാനുപുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്ദനയുടെ ബ്രെയിനിലേക്ക് പല സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നീ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് പലപ്പോഴും അപ്പോൾ പത്താമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി നിൻ്റെ യാത്രയിൽ കുറേ കൂടെ ദൂരം നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഫസ്റ്റ് വോട്ട് നന്ദനയ്ക്ക് സെക്കൻഡ് ശരണ്ക്കാണ് ശരണ്യയുടെ ഗെയിം ആണെങ്കിൽ തന്നെ പവർ റൂമിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ അപ്പ് ഡൗൺ ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ടോട്ടൽ ഡീസ് േക്കും ഗ്രാഫ് ശരണിക്ക് എനിക്ക് അപ്പായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് നന്ദന ഫസ്റ്റ് നന്ദന സ്ലോ ആണെന്നും പറയാൻ പറ്റില്ല സ്റ്റഡി ആണെന്നും പറയാൻ പറ്റില്ല ഒരു സഡൺ ആയിട്ടുള്ളൊരു വിസിബിൾ ചേഞ്ച് നമുക്ക് നന്ദനയുടെ ക്യാരക്ടറിലും നന്ദനയുടെ എന്താ പറയുക ഒരു പൊട്ടൻഷ്യാലിറ്റി അതിലും കാണാൻ പറ്റി പൊട്ടൻഷ്യലിലും കാണാൻ പറ്റി അപ്പോൾ അത് നന്ദനയ്ക്ക് കുറച്ചുകൂടി ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ കുറച്ചുകൂടി കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാനും അതനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ കിട്ടും സെക്കൻഡ് ശരണ്യ കാരണം ഗെയിംസിലാണെങ്കിലും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലാണെങ്കിലും ശരണ്യ ശരണ്യുടേതായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരണ്യയും ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ശരണ്യയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് എങ്ങനെ ശരണ്യ ചെയ്യുന്നു എന്ന് കാണാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ ശരണ്യ ഫസ്റ്റ് നോമിനേഷൻ നന്ദന താങ്ക് യു ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീരേഖയ്ക്കും നന്ദനയ്ക്കും ശരണിക്കും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാം